അല്ല, നമ്മളുടെ എല്ലാ സിനിമകൾക്കും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അതിന് ഞാൻ ഈ സിനിമയ്ക്ക് മാത്രമായ ഒന്നോ എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത് ദൂരവ്യാപകമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ വല്ലാതെ ബാധിക്കുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇത് നമ്മളൊരു ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ആർക്കും നമ്മളുടെ സിനിമയെ വിമർശിക്കാം. നമ്മളുടെ സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ സിനിമയെ വിമർശിക്കാനുള്ള അധികാരാവകാശങ്ങൾ ഉള്ളവരാണ് പ്രേക്ഷകർ. സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ എന്ന് പറയുന്നവരാണ് രാജാക്കന്മാർ. ജനാധിപത്യത്തിൽ ഞങ്ങളൊക്കെ അവരുടെ വിധി കാത്തു നിൽക്കുന്ന പ്രജകളാണ്. സത്യത്തിൽ നമ്മളൊരു പഴയ മെറ്റഫർ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ, പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ പോലും കാണാതെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. രണ്ടിപ്പോൾ ഇന്ന് രണ്ട് ദിവസമായിട്ടുണ്ടായിരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഇപ്പോൾ അത് കോട്ടക്കൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ സിനിമ സ്ക്രീനിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് 6 പേര് കിടന്നുറങ്ങുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പലരും കണ്ടു കാണും, അങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നത്. ഇപ്പോൾ കോട്ടക്കൽ പോലീസ് അതിന് കേസ് ചാർജ് ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തിയേറ്ററിലെ കളക്ഷൻ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത്രയും ഫുൾ ഹൗസായിട്ട് പോകുന്ന തിയേറ്ററിലാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതിനെ നമുക്ക് ആരാധകർ തമ്മിലുള്ള യുദ്ധമെന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ മുകളിലാണെന്ന് പറയാം. എന്തായാലും തൊഴുകൈകളോട് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, കൺസ്ട്രക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും വിമർശിച്ചോളൂ. പക്ഷേ ഒരു പടത്തെ നിങ്ങൾ ബോധപൂർവം ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ആ പടത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഓൾ ഇൻഡസ്ട്രിയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയുന്നത് പ്രേക്ഷകരിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം അത് പാലിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ 1.5 വർഷമായിട്ട് ഇത്ര മുതൽ മുടക്കുള്ളൊരു സിനിമ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഒ ടി ടിയിലോ മറ്റൊരു ഒരു പ്ലാറ്റ്ഫോമിലേക്കും കൊടുക്കാതെ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? തിയേറ്ററുകളിൽ കാണേണ്ട സിനിമയാണിത്. കോവിഡ് കാലത്തിന് ശേഷം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ കാണേണ്ട ഒരു സിനിമയാണ്. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ താരം നായകനാകുന്ന ഒരു സിനിമ, ഒരു വർണ്ണാഭമായ സിനിമ, അദ്ദേഹവും ഒരു എൻ്റർടൈനർ എന്നുള്ള, ഞാനിത് പല ആവർത്തി പറഞ്ഞതാണ്. ഇതിനകത്ത് നിങ്ങൾ കനപ്പെട്ട കണ്ടന്റ് നോക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് വലിയൊരു കഥാഗതി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയവും ഇതിൽ ചർച്ച ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ഒരു മോഹൻലാൽ സിനിമ ഒരു എൻ്റർടൈനർ എന്ന നിലയിൽ കണ്ടിട്ട് പോകേണ്ട സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ തിയേറ്ററുകളിൽ കൂട്ടം കൂട്ടമായി ആളുകൾ കോവിഡിന് ശേഷം വന്നിരുന്ന് പോപ്കോൺ കഴിച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ മുകളിൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ആ വിശ്വാസം പ്രേക്ഷകരിലും തിയേറ്ററിലുള്ള ആ വിശ്വാസം പ്രേക്ഷകർ എനിക്ക് നിറഞ്ഞ സ്നേഹത്തോടെ തിരിച്ചു തന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് മുമ്പിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ ചെറിയ പ്രശ്നങ്ങളെ പാടെ മറക്കുകയാണ്. താങ്ക് യു. ഇപ്പോൾ ഞാൻ